ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവവും പുനരുദ്ധാനവും ഓരോ വർഷവും പുതിയ പുതിയ സന്ദേശങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ഉലവ ജീവിതത്തിൽ മരണത്തിനപ്പുറത്തുള്ള വലിയൊരു പ്രത്യാശ നമ്മുടെ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. നമ്മെ പോലെ മനുഷ്യനായി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പാപം ഒഴികെ നമുക്ക് തുല്യനായി തീർന്ന, നമ്മെ പോലെ കഷ്ടമനുഭവിച്ച് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന വലിയ ഒരു സംഭവമാണ് പുനരുത്ഥാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ അതിനപ്പുറത്ത് പ്രത്യാശയുടെ വെള്ളിരേഖകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ്. ആ പുനരുത്ഥാനമാണ് ആദിമസഭയെ ശക്തിയായി മുന്നോട്ട് പോകുന്നതിനും വളരുന്നതിനും ലോകം മുഴുവനും വ്യാപിക്കുന്നതിനും ഇടയാക്കിയ വലിയ ചാലകശക്തി. ആ പുനരുത്ഥാനം നമ്മുടെ ജീവിതത്തിന് വലിയ പ്രചോദനം നൽകട്ടെ. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആ നാളിൽ കല്ലറയിലേക്ക് ഓടിയ ശിഷ്യന്മാർ, തന്നെ സ്നേഹിച്ച സ്ത്രീജനങ്ങൾ, ആ കല്ല് നമുക്ക് വേണ്ടി മാറ്റിത്തരുമെന്നുള്ള ആകുലചിന്തയോടുകൂടി ഓടിയെങ്കിലും അവിടെ ചെന്നപ്പോൾ സകലവും അവർക്ക് വേണ്ടി തുറന്ന് ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ട് സന്തോഷത്തോടെ തിരികെ വരുന്ന ആ ഒരു വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും അന്ധകാരവും ശക്തിക്കപ്പുറമായി വരുന്ന പ്രലോഭനങ്ങളുമൊക്കെ അതിജീവിക്കുവാൻ കല്ലാർ നമുക്ക് വേണ്ടി മാറ്റിത്തരുമെന്നുള്ള ആകുലചിന്ത പലപ്പോഴും നമ്മെ ഭരിക്കും. എന്നാൽ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും ആ സന്തോഷത്തിൽ പങ്കാളികളാകുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. കഷ്ടതയ്ക്ക് അപ്പുറത്തുള്ള പ്രത്യാശ, മരണത്തിനപ്പുറത്തുള്ള ജീവൻ, അപമാനത്തിനപ്പുറത്തുള്ള മഹത്വം, ഇത് നമുക്ക് പ്രദാനം ചെയ്യുന്ന വലിയ പെരുന്നാളാണ് ഈസ്റ്റർ. ആ ഈസ്റ്ററിൻ്റെ സന്തോഷവും സമാധാനവും പ്രത്യാശയും നമ്മുടെ എല്ലാ മക്കൾക്കും സമൃദ്ധിയായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചൊല്ലുന്നു.